الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അവനെ സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിതം നന്നാക്കി തീർക്കണമേ എന്ന് എന്നെയും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മതം അനുശാസിക്കുന്ന രൂപത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെല്ലാവരും ഉൾക്കൊണ്ടിട്ടുള്ള മതം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു മതമാണ്. ഇസ്ലാമാണ് എന്നതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും അഭിമാനിക്കുകയാണ് വേണ്ടത്. അള്ളാഹു പറയുന്നു, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം, അള്ളാഹിൻ്റെ അടുക്കലുള്ള മതം അത് ഇസ്ലാമാകുന്നു എന്നതാണ്. അത് പവിത്രമായൊരു മതമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിലെ വ്യവസ്ഥകളും നിയമങ്ങളും അതൊക്കെ അള്ളാഹുവിൻ്റെതാണ്, ആരെങ്കിലും എഴുതിയുണ്ടാക്കിയതല്ല. മുഹമ്മദ് നബിയുടെ മനസ്സിലുദിച്ച ആശയങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്രന്ഥമല്ല ഖുർആൻ എന്ന് പറഞ്ഞാൽ. മറിച്ച് ഒരു മുസൽമാനായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി അള്ളാഹുവാണ് പഠിപ്പിക്കുന്നത്. എന്തെല്ലാം അവൻ വിശ്വസിക്കണം, എന്തെല്ലാം നിരസിക്കണം, തെറ്റെന്ത് ശരിയെന്ത്, ഇതൊക്കെ അള്ളാഹുവാണ് മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളത്, പഠിപ്പിക്കുന്നതും. ഓരോരുത്തരും അവനവന് ശരിയായത് ശരിയെന്ന് കരുതി പ്രവർത്തിക്കുവാൻ കഴിയില്ല. എനിക്ക് ശരിയായി തോന്നുന്ന കാര്യം നിങ്ങൾക്ക് തെറ്റാവാം, നിങ്ങൾക്ക് തെറ്റായി തോന്നുന്ന കാര്യം എനിക്ക് ശരിയാവാം.
അപ്പൊ തെറ്റും ശരിയും മനുഷ്യന്മാരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഗതി ഉണ്ടാവൂല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി തെറ്റും ശരിയും നന്മയും തിന്മയും സത്യവും അസത്യവും കൃത്യമായി വിവച്ഛേദിച്ച് മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് മുസൽമാൻ എന്ന് പറഞ്ഞാൽ, അത് കൃത്യമായി അംഗീകരിക്കേണ്ടവനാണ് മുസൽമാൻ എന്ന് പറഞ്ഞാൽ, അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി വിമർശനങ്ങൾ ഉണ്ടാകും. നമ്മൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നാട്ടിലുള്ള പല പ്രവർത്തനങ്ങളും അതുമായി വിരുദ്ധമായിരിക്കും. പലതിനോടും സഹകരിക്കാൻ മുസൽമാന് കഴിയില്ല, പല ആഘോഷങ്ങളുമായി സഹകരിക്കാൻ ഒരു മുഅ്മിന് കഴിയില്ല, പല വിശ്വാസങ്ങളുമായി സഹകരിച്ചു പോകാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ ചട്ടക്കൂടുള്ള ജനങ്ങളെ മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് പറഞ്ഞ പോലെ ഒരു തോന്നലുണ്ടാകുന്നത്. ചില ആഘോഷങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും ഒരിക്കലും ഒരു മുസൽമാന് അതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന്. ചില ഭക്ഷണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. വേഷവിധാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന വേഷം മാത്രമേ ഒരു മുസൽമാന് ധരിക്കാൻ പാടുള്ളൂ. ചില ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അരുത്, അല്ല, ശരിയാണ്, തെറ്റാണ്, പാടില്ല, പാടുണ്ട് എന്ന് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഒരു മുസൽമാന് വ്യവച്ഛേദിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് കൃത്യമായി ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ, ആ നിയമങ്ങൾ നമുക്ക് ശരിയല്ല, നമുക്കത് പ്രയാസമായി തോന്നുകയാണെങ്കിൽ പോലും ഒരിക്കലും അതിനെ പുച്ഛിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, അതിനെ പരിഹസിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഒരു മുസൽമാൻ ചോദിക്കാൻ പാടില്ല. എല്ലാ നിലക്കും അതിൻ്റെ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അതിനുശേഷം നമുക്കും പഠിപ്പിച്ചു തന്നു. അതനുസരിച്ചുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? കീഴൊതുങ്ങി ജീവിക്കുന്നവൻ എന്നാണ്. അള്ളാഹുവിൻ്റെ അലംഘനീയമായ നിയമങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവൻ. ആ നിയമങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട് പ്രയാസം എന്തെങ്കിലുണ്ടോ? ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അള്ളാഹുവിന്റെ നിയമങ്ങൾ, അള്ളാഹുവിന്റെ പിന്നെ നമുക്ക് നിർബന്ധമാക്കപ്പെട്ട അമലുകൾ, ആ അമലുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. എല്ലാ മനുഷ്യന്മാർക്ക് ഗുണകരമായിട്ടല്ലാതെ ഒരൊറ്റ വ്യക്തിക്കും ഒരൊറ്റ മനുഷ്യനും പ്രയാസമായ ഒരു നിയമങ്ങളും അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല എന്ന് കാണാൻ കഴിയും. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരൊറ്റ നഫ്സിനും ആ നഫ്സിന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു കൽപ്പിക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ മുസൽമാന് കഴിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം വേറെ ചില ആളുകൾക്കൊക്കെ പ്രയാസം. ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിക നിയമം എന്താണ്? ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയ ഉപജീവനങ്ങളിൽ നിന്ന് വിശിഷ്ടമായതിനെ നിങ്ങൾ ഭക്ഷിക്കുക, ഏറ്റവും നല്ലതിനെ മാത്രം ഭക്ഷിക്കുക. ഈ ഭൂമി ലോകത്ത് ഒരുപാട് വസ്തുക്കളുണ്ട്, അതിൽ നിന്ന് തയ്യിബാത്ത് മാത്രം നിങ്ങൾ ഭക്ഷിക്കണം. വഷ്കുറൂലില്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നുവെങ്കിൽ ആ അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കണം. ഉത്തരായത്തിലുള്ള പറയുന്നു, യാ അയ്യുഹ നാസ് ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഹലാലായതും തയ്യിബായതും കഴിക്കണം. വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു. ഇവിടെ പ്രയോഗിച്ച പ്രയോഗമുണ്ട്, എന്താറിയോ? നിങ്ങൾ ഹലാലായതും തൊയ്യിബായതും കഴിക്കണം. എന്ത് ഹലാൽ എന്ന് പറഞ്ഞാൽ? ഹലാലി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അനുവദനീയമായത് എന്നാണ്, അനുവദിക്കപ്പെട്ടത് എന്നാണ്, അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെയുള്ളത് എന്നാണ്. അതല്ലാതെ ആരെങ്കിലും പ്രയാസപ്പെടുത്താനോ ആരെങ്കിലും അവമതിക്കുവാനോ കൊച്ചാക്കുവാനോ വേണ്ടി ഉപയോഗിച്ചൊരു വാക്കല്ല ഹലാലി എന്ന് പറഞ്ഞാൽ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് മുഴുവൻ ഭക്ഷിക്കലല്ല. നമ്മൾ ഒരാൾ സൽക്കാരത്തിന് വിളിക്കുമ്പോൾ ആ സൽക്കാരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ എന്ന് പരിശോധിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ കടമയാണ്. അവന്റെ വയറ് നിറയ്ക്കേണ്ടത് ഹലാല കൊണ്ട് മാത്രമായിരിക്കണം. അവന്റെ കുഞ്ഞുങ്ങളെ ഭക്ഷിപ്പിക്കേണ്ടത് ഹലാലായ സമ്പാദ്യം കൊണ്ട് നേടിയ ഭക്ഷണമായിരിക്കണം. നമുക്കറിയാലോ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി സാധുക്കൾക്കു വേണ്ടി, അദ്ദേഹം ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് സാധുക്കൾക്കു വേണ്ടി വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന ആപ്പിള്, ആപ്പിളിൽ നിന്ന് തന്റെ കുട്ടി ഒന്നെടുത്തപ്പോ ആ കുട്ടിന്റെ കയ്യിൽ നിന്നും ബലമായിട്ട് ആപ്പിള് പിടിച്ചു വാങ്ങി അദ്ദേഹം തന്റെ മകൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി ഉമ്മാനോട് പറഞ്ഞു,
ഉമ്മ മറ്റൊരാളെ വിട്ടുകൊണ്ട് മറ്റൊരു ആപ്പിൾ വാങ്ങിയിട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഭരണാധികാരി വീട്ടിലേക്ക് ചെന്നപ്പോൾ കുട്ടിയുടെ കയ്യിൽ ആപ്പിൾ കണ്ടു. ആ സമയത്ത് അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ ഫാത്തിമ പറഞ്ഞു, ഇത് ആപ്പിളൊന്നുമല്ല, ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത ആപ്പിളാണ്. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ആപ്പിൾ വാങ്ങിയപ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ കരൾ പിടിച്ചു വലിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മളെ കുട്ടി ഹറാമ് കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു വാങ്ങിയത് എന്നാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ ഇസ്ലാമിക ലോകത്ത്. അതെന്തുകൊണ്ടാണ് കഴിക്കുന്നത്? അത് ഹലാലായിരിക്കണം, അനുവദനീയമായിരിക്കണം. സമ്പാദ്യവും ഹലാലായിരിക്കണം എന്നാ ഖുർആൻ പറയുന്നത്. യായുഹല്ലദീനാമനു, സത്യവിശ്വാസികളെ, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് ഏറ്റവും നല്ലതിൽ നിന്ന് മാത്രം നിങ്ങൾ ചെലവഴിക്കണം. നല്ലതേ കൊടുക്കാൻ പാടുള്ളൂ, നല്ലതേ കൊടുക്കാൻ, നല്ലത് സമ്പാദിച്ച് നല്ലത് ആ നല്ല സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്താൽ മാത്രമേ അതല്ല സ്വീകരിക്കുള്ളൂ. ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ സമ്പാദ്യം കൊണ്ട് ഇഹലോകത്തും നേട്ടല്ല പരലോകത്തും നേട്ടല്ല. അതുകൊണ്ടാണ് നമ്മൾ കച്ചവട രംഗത്താണെങ്കിലും ബാക്കിയുള്ള വിഷയത്തിലാണെങ്കിലും ഒക്കെ നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്ന 10 രൂപയുണ്ടെങ്കിൽ അത് അർഹമായ രൂപത്തിൽ നമ്മൾ സമ്പാദിച്ച ഒരു പണമായിരിക്കണം. അതല്ലാത്ത നമ്മൾ എത്ര നേടിയിട്ടും ഈ ലോകത്ത് നമുക്ക് ഒരു ഉയർച്ചയുണ്ടാവില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ പക്കൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നതോ വലിയ ശിക്ഷയുമായിരിക്കും. അപ്പൊ സമ്പാദ്യത്തിന്റെ വിഷയത്തിലും ഖുർആൻ പറയുന്നത് അത് തന്നെയാണ്. ഇനി ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയുമ്പോൾ ആ ഭക്ഷണത്തിൽ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതും അള്ളാഹു വേർതിരിച്ചു പറഞ്ഞു. ശവം നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. ശവം എന്ന് പറയുമ്പോൾ അവിടെ മത്സ്യത്തിന്റെയും വെട്ടുകളിയുടെയും ശവം നമുക്ക് അനുവദനീയമാണ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത ശവങ്ങൾ, ദം രക്തം അനുവദനീയമല്ല. വലഹ്മുൽ ഖിൻസീർ പന്നിയുടെ മാംസം അനുവദനീയമല്ല. അള്ളാഹു അല്ലാത്തൊരു കൊണ്ട് അറുക്കപ്പെട്ടത് അത് അനുവദനീയമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഒക്കെ വീടുകളിലേക്ക് കൊണ്ടുവരൂല. എന്ത് ഷെയ്ഖന്മാരെ പേരിൽ നേർച്ചയാക്കപ്പെട്ട പല വസ്തുക്കളുടെയും മാംസം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ നമ്മൾ പറയും മാംസത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പറ്റൂല. എന്താ ഒമാ ഉഹല്ല ബിഹി ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതാണ്. ഭയങ്കര കർശനമായി ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടിയല്ലാതെ, പ്രവാചകന്റെ പ്രീതിക്ക് വേണ്ടി, മറ്റുള്ള ശേഖന്മാരെ പ്രീതിക്ക് വേണ്ടി, അമ്പിയാക്കൾമാരെ പ്രീതിക്ക് വേണ്ടി ആരെങ്കിലും അറുത്തിട്ടുണ്ടെങ്കിൽ അത് അനുവദനീയമായ ഭക്ഷണമല്ല, അത് ഹറാമാണ്. ഇനി ഫമനി തുറു ഗൈറ ബാഗും വല ആദിൻ ഫലായിത്തും അലഹി, നിർബന്ധപൂർവം മതത്തെ ധിക്കരിക്കുകയോ അതിരുകവിയോ ചെയ്യാത്ത രൂപത്തിൽ ആ മാംസം കഴിച്ചാലേ ജീവൻ നിലനിർത്താൻ കഴിയുള്ളൂ. അത്ര അവസ്ഥ വന്നു കഴിഞ്ഞാലോ ഫലഹിം, അവന് തെറ്റില്ല, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാകുന്നു. അപ്പൊ ഇവിടെ അള്ളാഹു ഹറാമാക്കിയ ആ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം, ഈ ഹറാമാക്കിയ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ ഇപ്പൊ കുഴപ്പമുള്ളത്, ഇതൊക്കെ ഹലാലായി കഴിച്ചൂടെ എന്ന് ഇന്നേ വരെ ഒരാളും പറഞ്ഞിട്ടില്ല. അതിലെ ഭവിഷ്യത്തുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കള്ളിനെ സംബന്ധിച്ചിടത്തോളം കള്ള് നിഷിദ്ധമാണ് എന്ന് ഖുർആൻ പറയുന്നു. ആ കള്ളിനെ സംബന്ധിച്ച് അതൊരു കുഴപ്പമില്ല എന്ന് വാദിക്കുന്നവർ എവിടെയില്ല. അത് മനസ്സിലാക്കണം, അത് ഖുർആന്റെ അജയ്യതയാണത്. കള്ളിനെ സംബന്ധിച്ചും ചൂതാട്ടത്തെ സംബന്ധിച്ച് ചോദിക്കുന്നു. ഉൽ പ്രവാചകരെ പറയുക, ഫീഹി മൈസ്മുൻ കബീർ, അതിൽ ധാരാളം ദോഷകരമായ വസ്തുക്കളുണ്ട്. ഓ മനാഫിഉ ലിന്നാസ്, എന്നാ ജനങ്ങൾക്ക് എന്തുണ്ട്, ചെറിയ ഉപകാരം അതിലുണ്ട്. എന്താ ഉപകാരം എന്ന് പറഞ്ഞാൽ അത് കുടിച്ചു ചുറ്റും വല്ല ശരീരത്തിനൊന്നുമല്ല, താൽക്കാലികമായ ചില ആനന്ദവും ചില നേട്ടങ്ങളും ചില വിഷയങ്ങളൊക്കെ അതുകൊണ്ടുണ്ടാവും. പക്ഷേ വൈസ്മുഹുമ അക്ബറുമിൻ അഫ്ഹിമ, അതിന്റെ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാകുന്നു എന്ന് ഖുർആൻ ആ വിഷയത്തിൽ പറഞ്ഞതുകൊണ്ട് അത് കഴിക്കുന്നത് അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നത് കൃത്യമായി ലോകം അംഗീകരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല അള്ളാഹു നമുക്ക് അനുവദനീയമാക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ്. അള്ളാഹു എന്ത് റസൂലിന്റെ ക്വാളിഫിക്കേഷനായിട്ട് പ്രത്യേകതയായിട്ട് ഖുർആൻ പറയുന്നത് അദ്ദേഹം അവർക്ക് നല്ലതിനെ അനുവദനീയമാക്കുകയും ചീത്തയായ മോശപ്പെട്ട വസ്തുക്കളെ പിന്നെ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്.
അത് നബിസല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഒരു എന്താ പറയുക പ്രത്യേകതയായിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞ കാര്യമാണ്. നമുക്ക് ആരാമാക്കിയത് മുഴുവനും നമ്മുടെ ശരീരത്തിന് ദോഷകരമായത് മാത്രമാണ്. നല്ലത് നമ്മുടെ ശരീരം കൊണ്ട് നല്ലത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമുക്കത് കൃത്യമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി തന്നുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ഹുരിമത്ത് അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹുൽ ഖിൻസീർ, നിങ്ങൾക്ക് ശവവും അതുപോലെ രക്തവും പിന്നെ പന്നി മാംസവും ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹു അല്ലാത്ത കൊണ്ട് ഇറക്കപ്പെട്ടതും അത് നിങ്ങൾക്ക് പിന്നെ ഹറാമാണ്. എന്നിട്ട് പറയുന്നുണ്ട് വൽ മുൻഹനഖത്തു, കുടുങ്ങിച്ചത്തത്, കുടുങ്ങിച്ചത്ത വസ്തുക്കൾ നമുക്ക് അനുവദനീയമല്ല. വൽ മൗഖൂദ, തല്ലിക്കൊല്ലപ്പെട്ടത്. വൽ മുത്തറദ്ദിയ, ഉയരങ്ങളിൽ നിന്ന് വീണ് ചത്തത്. വൻ നത്തിഹ, കുത്തേറ്റി ചത്തത്. ഒമാ അക്കല സുബ്, ഈ പിന്നെ വന്യമൃഗങ്ങളൊക്കെ കടിച്ചു കൊന്നത്. ഇതൊന്നും നമുക്ക് അനുവദനീയമല്ല. ഇല്ലാമാതക്കയറ്റും, എന്നാൽ നിങ്ങൾ അറുത്തതൊഴികെ എന്നാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ അറുത്ത ഭക്ഷണമല്ലാതെ മാംസമല്ലാതെ മറ്റൊന്നും നമുക്ക് പാടില്ല എന്നാണ് പറയുന്നത്. അറുക്കുമ്പോഴും അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ രക്തം കൃത്യമായി വാർന്നു പോകണം. നമ്മൾ അറുത്തത് കൊണ്ട് മാത്രമാണ് ആ മൃഗം ചത്തത് എന്ന് കൃത്യമായി ബോധ്യപ്പെടണം. അതിനുള്ള തെളിവ് എന്താണ്? കൈകാൽ തടിച്ചിട്ടുണ്ടാവും അത്. അപ്പൊ മനസ്സിലാക്കുക, ആ നിലയ്ക്കെ കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അതാണ് നമുക്ക് അനുവദനീയമാക്കപ്പെട്ടത്. ആ അനുവദനീയമായ രൂപത്തിലല്ലാതെ അറുക്കത് ഒരിക്കലും നമുക്ക് ശരിയല്ല. അതുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ് ഇത് ഹലാലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ അവകാശമാണത്, അയാളുടെ ദീനിന്റെ ഒരു ഭാഗമാണത്. അത് ചോദിച്ചത് കൊണ്ട് ഒരിക്കലും ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. മാത്രവുമല്ല അറുക്കുന്ന സമയത്ത് റസൂലുള്ള പിന്നെ അള്ളാഹു പറയുന്നത് ഫകുലു മിമ്മാ ബിദുക്കി റസ്മുല്ലാഹി അലൈഹി ഇൻ കുന്തും ബി ആയാതിഹി മുഅ്മിനൂൻ എന്നാണ്. മുഅ്മിനീൻ ബി ആയാതിഹി മുഅ്മിനീൻ, നിങ്ങൾ ഭക്ഷിക്കണം അള്ളാഹുവിന്റെ നാമം ചൊല്ലിയത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ നാമം ചൊല്ലിട്ട് അടുത്തത് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാൻ പാടുള്ളൂ. അതുപോലെ വലാ തഅ്കുലു മിമ്മാലം യുദ്ധിക്കരിസ്മ അല്ലാഹു അലൈഹി, അള്ളാഹുവിന്റെ നാമം ചൊല്ലാത്തത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. ബിസ്മി ചൊല്ലാതെ അറുത്ത ഒരു വസ്തു നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ബിസ്മി ചൊല്ലിട്ട് ഇറക്കാൻ പാടുള്ളൂ. ഇനി ഇതിൽ വേറെ ഒരു സംശയം ഉണ്ടായി സഹാബാക്കൾക്ക്, റസൂലെ അള്ളാഹു പിന്നെ ബിസ്മി ചൊല്ലാതെ അറുത്തോല്ലെന്ന് സംശയമുള്ള ചില വിഷയങ്ങൾ ഉണ്ടാവാം. ആ സമയത്ത് എന്താ വേണ്ട ഇന്ന കൗമയ്യുന ബില്ലഹ്മി ലാ തദരി അത് കുരിസ്മല്ലാഹി അലൈഹി അംല. ചില ആളുകളൊക്കെ നമുക്ക് ഇറച്ചു കൊണ്ടുവരുന്ന തരലുണ്ട്, പക്ഷെ അവർ അറക്കുമ്പോൾ ബിസ്മി ചൊല്ലുമില്ലേ ഞങ്ങൾക്കറിയില്ല റസൂലെ. ഫഖാല റസൂലുള്ള പറഞ്ഞു സമി അലൈഹി അന്തും വഖുലു, ഇനി നിങ്ങൾ അങ്ങനെ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ബിസ്മി ചൊല്ലിക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതവന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് പറയുന്നിടത്ത് ഒരിക്കലും ഒരു നിലക്കുള്ള അപകർഷാബോധവും നമുക്ക് വേണ്ട ആവശ്യമില്ല. നമ്മൾ മുസൽമാനാണ്, അൻതുമുല അലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണോ നിങ്ങളാണ് ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ള ആളുകളൊക്കെ മോശപ്പെട്ടവരാണ് എന്ന ചിന്താഗതിയല്ല. നമ്മൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളും അത് കൃത്യമായി കൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. അതിൽ വിട്ടുവീഴ്ചയില്ല. യഥാർത്ഥ മുസൽമാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആവശ്യമുള്ളവനാണ്. കാരണം ഏതൊരാളും അംഗീകരിക്കുന്നതാണ് വൃത്തികേടുകൾ അനാവശ്യങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. തൊയ്യബാത്ത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഭൗതികമായ നിയമങ്ങളിൽ പോലും ഈ ഇൻസ്പെക്ടർമാർ നിയമിക്കാനുള്ള കാരണം എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ പരിശോധിക്കുന്നത്? തൊയ്യബാത്തെ വിൽക്കാൻ പാടുള്ളൂ, തൊയ്യബാത്തെ കഴിക്കാൻ പാടുള്ളൂ എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഒരു വ്യക്തി അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് അതൊരിക്കലും ആരെയും മോശമാക്കുന്നതല്ല, മറിച്ച് ഹലാലായ ഭക്ഷണം എന്നത് അത് നമുക്ക് അനുവദനീയമാക്കപ്പെട്ട കാര്യമാണ്. അത് അറുത്തത് വെറും മാംസം മാത്രമല്ല, മത്സ്യം അനുവദനീയമാണ്, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി വർഷിപ്പിച്ചിട്ടുള്ള, നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിട്ടുള്ള ഓരോ വസ്തുക്കളും അനുവദനീയമായ വസ്തുക്കളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ അബസയിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് മനുഷ്യന്മാർ അവരുടെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആകാശത്ത് നിന്നും അള്ളാഹു വെള്ളമിറക്കിയിട്ട്
ആ വെള്ളത്തിൽ നിന്ന് സസ്യലതാദികള് ചെടികള് മുന്തിരികള് ഈത്തപ്പനകള് ഇതൊക്കെയും അല്ലാഹു ഇങ്ങനെ ഉൽപാദിപ്പിക്കുന്നു. ഇതിനാ മതഅലക്കും വലി അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ ജീവികൾക്കും മൃഗങ്ങൾക്കും അത് മതആയിട്ട് ഉപജീവനമായിട്ട്. ഇത് അല്ലാഹു പറയുന്നതിന് വേണ്ടിയാണ് മനുഷ്യന്മാർക്ക് വേണ്ടി ഇതൊക്കെ ഒരുക്കി കൊടുത്തത്, അത് പടച്ചോനാണ് എന്നതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാകും. ചിലപ്പോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓരോ നിലക്കുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പരിഹാസങ്ങളോ ഒക്കെ കേൾക്കേണ്ടി വരും. അത് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിവാദങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ കൂടുതൽ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി അത് ഉപകരിക്കും എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഖുർആനെ കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരമാണ് എന്നതും അതിലൊക്കെ തെളിവുകളാണ്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വക്കിൽ നിന്നല്ല ആ ഖുർആനെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും. പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യസ്തത മനസ്സിലാക്കാൻ കഴിയും. കാലഘട്ടം നീണ്ടു പോകുന്തോറും അതിലെ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ മനുഷ്യന്മാർക്ക് പ്രയാസമായിട്ട് വരും. പക്ഷേ ഒരിക്കലും അതുണ്ടാവില്ല. അഫലാ യതദബ്ബറുൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ല ലവജദൂഹു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നല്ല എന്നുവെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. ഒരു വൈരുദ്ധ്യം എവിടെ നോക്കിയാലും കാണാൻ കഴിയൂല. എവിടെ നോക്കിയാലും എങ്ങനെ തിരിഞ്ഞു നോക്കിയാലും കാണാൻ കഴിയില്ല. ഖുർആൻ ഇറങ്ങിയത് അറബി ഭാഷയിലാണ്, അറബികൾക്കിടയിലേക്കാണ്, അറബികൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കണ്ടെത്തിയതൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, ഖുർആനിലേക്ക് നമ്മൾ അടുത്തു വരണം, അതിന് മനസ്സിലാക്കണം, അത് ഉൾക്കൊള്ളണം, അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കണം. ആ ബാധ്യത നമ്മളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അനുവദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഹറാമാക്കിയത് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വസഹബി അജ്മഈൻ. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന ഉപദേശിക്കുന്നു. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അനുവദിച്ചു തന്ന ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള ചില മര്യാദകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുന്ന മര്യാദ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നതാണ്. ഒരിക്കൽ നബിയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ വിശപ്പ് മാറുന്നില്ല. റസൂൽ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കൽ? ആ ഞങ്ങളിങ്ങനെ വേറെ പറയുന്നു. അപ്പൊ റസൂൽ പറഞ്ഞു, ഇജ്തമിഉ അലാ തുആമികും വദിക്കുറു ഇസ്മല്ലാഹ് യുബാരക് ലക്കും ഫീ. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക, എന്നാൽ കയ്യിൽ ബർക്കത്തുണ്ടാവും. ആ ഒരു സ്വഭാവം നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. പലപ്പോഴും കുട്ടികളുമായി ഇങ്ങനെ സംവാദം നടത്തുമ്പോൾ സംവദിക്കുന്ന സമയത്ത് കുട്ടികൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അതിൽ നിന്നാണ് വീണ്ടും ഇത് ആവർത്തിച്ച് ഞാൻ പറയാനുള്ള കാരണം. ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സ്വഭാവം വളരെ കുറവാണ് പല വീടുകളിലും. അതിൽ ബർക്കത്തുണ്ട് എന്ന്, എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അവിടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വൈപുല്യമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആ ഭക്ഷണത്തിലുണ്ടെങ്കിൽ അത് കഴിക്കുന്ന നമ്മളിലും നമ്മുടെ കുടുംബക്കാരിലും കുട്ടികളിലും അതുണ്ടാകും. അതില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. എത്ര കോടി പണം കയ്യിലുണ്ടായാലും ചിലപ്പോൾ 1000 രൂപ ഉള്ള മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാ? അതിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തില്ല എന്നാണ്. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. പിന്നെ ബിസ്മി ചൊല്ല, കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥന ചൊല്ല, വലത്തെ കൈകൊണ്ട് ഭക്ഷിക്കുക, വലത്തെ കൈകൊണ്ട് കുടിക്കുക. ഇതും നമ്മൾ പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം വലത്തെ കൈകൊണ്ട് കുടി പിന്നെ ഭക്ഷണം കഴിക്കും, പക്ഷെ വെള്ളം കുടിക്കലോ അത് ഇടത്തെ കൈകൊണ്ടാണ്. റസൂലുള്ളാഹി ഹദീസിൽ കാണാൻ കഴിയും, വലത് കൈകൊണ്ടാണ് കുടിക്കേണ്ടത്, ഇടത് കൈയും കൊണ്ട് കുടിക്കുന്നതിന് പിശാചാകുന്നു എന്നാണ്. എന്നൊരു താങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു താങ്ങേണ്ട ആവശ്യമില്ല. ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഗ്ലാസ്സിൽ പറ്റി പിടിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലപ്പോഴും. ഗ്ലാസ്സിൽ പറ്റി പിടിക്കുകയാണെങ്കിലും കഴിക്കുന്ന പാത്രത്തിലുണ്ടാവില്ലേ? ഈ വെള്ളം കുടിച്ച് ഗ്ലാസ് കഴുകാതെ ഉപയോഗിക്കോ? അതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് കുടിക്കുന്നതും തിന്നുന്നതും ഏത് സമയത്താണെങ്കിലും
വലതുകൊണ്ടായിരിക്കണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, വിശപ്പ് ചെല്ലണം, അതുപോലെ തന്നെ ഭക്ഷണം പുറത്ത് കളയാതിരിക്കുക, പാകത്തിന് മാത്രം ഭക്ഷണം പാകം ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇതിലൊക്കെ ഉണ്ടാവണം എന്നതുകൊണ്ടാണ്. ഇത് നമ്മളെ കുട്ടികളെ കൃത്യമായി നമ്മൾ പരിശീലിപ്പിക്കും വേണം. അങ്ങനെ തീരിൻ്റെ എല്ലാ നിയമ വ്യവസ്ഥകളും അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം, അതനുസരിച്ച് ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തും മാഫാക്കി തന്നെ റഹ്മാനെ. അള്ളാഹുവേ, രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണനാഥ. അള്ളാഹുവേ, ഇസ്ലാമിക നിയമങ്ങളും വ്യവസ്ഥകളും ചട്ടക്കൂടുകളും അത് കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവേ, ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഒരു മോചനം നീ നൽകണ റഹ്മാനെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله على محمد.